അമേരിക്കൻ ഐക്യനാടുകളിലെ 16th പ്രസിഡന്റ് ആയിരുന്നു എബ്രഹാം ലിങ്കൺ. അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയായിരുന്ന അമേരിക്കൻ സിവിൽ യുദ്ധകാലത്ത് രാജ്യത്തെ വിജയകരമായി മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു എബ്രഹാം ലിങ്കൺ. അമേരിക്കയിലെ അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ മുഖ്യ നായകനായിരുന്നു അദ്ദേഹം. 1860 നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി പ്രസിഡന്റ് ആയിരുന്നു ലിങ്കൺ. പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അഭിഭാഷകൻ, ഇല്ലിനോയി സംസ്ഥാനത്തിന്റെ നിയമസഭാ സാമാജികൻ, അമേരിക്കൻ കോൺഗ്രസിലെ അധോ മണ്ഡലമായ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലെ അംഗം, പോസ്റ്റ്മാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്കൻ ആഭ്യന്തര യുദ്ധം, വിഘടനവാദ നിലപാടുകൾ പുലർത്തിയിരുന്ന അമേരിക്കൻ കോൺഫെഡറേറ്റ് സ്ഥാനാർത്ഥികളുടെ തോൽവി എന്നിവ കൊണ്ട് സംഭവ ബഹുലമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസിഡൻസി കാലഘട്ടം. പ്രസിഡന്റായിരിക്കെ അടിമത്തം അവസാനിപ്പിക്കുന്നതിനായി ശക്തമായ നിലപാട് കൈകൊണ്ട ലിങ്കൺ സ്വീകരിച്ച പ്രധാന നടപടിയാണ് 1863 വിമോചന വിളംബരം. അമേരിക്കൻ ഐക്യനാടുകളിൽ അടിമത്തം പൂർണ്ണമായും നിരോധിച്ച ഭരണഘടനയുടെ 13th ഭേദഗതിക്കുള്ള അടിസ്ഥാനമായി മാറി ഈ വിമോചന വിളംബരം. കെൻഡക്കിയിൽ ജനിച്ച ലിങ്കൺ പടിഞ്ഞാറൻ അതിർത്തിയിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് വളർന്നത്. സ്വയമേവ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ഇല്ലിനോയിലെ ഒരു അഭിഭാഷകനായി ജോലി സമ്പാദിച്ചു. 1809 February 12 കെൻഡക്കി സംസ്ഥാനത്തെ ഹാർഡിൽ കൗണ്ടിയിലെ സിംഗിംഗ് സ്പ്രിംഗിംഗ് ഫാമിലി തടികൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒറ്റമുറിയുള്ള കുടിലിൽ തോമസ് ലിങ്കിന്റെയും നാൻസി ഹങ്സിന്റെയും രണ്ടാമത്തെ മകനായാണ് എബ്രഹാം ലിങ്കൺ ജനിച്ചത്. അപ്പലേഷ്യൻ മലനിരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് ജനിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ലിങ്കൺ. വിർജീനിയയിൽ ജനിച്ച ലിങ്കന്റെ മാതാപിതാക്കൾ ഇടത്തരം കർഷക കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു. 1638 ഇംഗ്ലണ്ടിനെ നോർഫോക്കിലുള്ള ഹിംഗ്ഹാമിൽ നിന്നും മസാച്യുസെറ്റ്സിലെ അതേ പേരുള്ള ഹിംഗ്ഹാമിലേക്ക് കുടിയേറിയ സാമുവൽ ലിങ്കൺ എന്ന ഇംഗ്ലീഷുകാരന്റെ സന്തതി പരമ്പരയായിരുന്നു അദ്ദേഹം. സാമുവലിന്റെ പൗത്രനും പ്രപൗത്രനും ന്യൂജേഴ്സി, പെൻസിൽവാനിയ, വിർജീനിയ എന്നിവയിലൂടെ കടന്നു പോകുകയും കുടുംബത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലേക്കുള്ള കുടിയേറ്റം ആരംഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മുത്തച്ഛനും അതേ പേരുകാരനുമായിരുന്ന ക്യാപ്റ്റൻ എബ്രഹാം ലിങ്കൺ 1780 ആദിപഥത്തിൽ വിർജീനിയയിലെ റോക്കിംഗ്ഹാം കൗണ്ടിയിൽ നിന്നും കെൻഡക്കിയിലെ ജേഫർസൺ കൗണ്ടിയിലേക്ക് കുടിയേറി. 1786 ഒരു ഇന്ത്യൻ കടന്നാക്രമണത്തിൽ ക്യാപ്റ്റൻ ലിങ്കൺ കൊല്ലപ്പെട്ടു. ഭാവി പ്രസിഡന്റിന്റെ പിതാവായിരുന്ന 8 തോമസ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കുട്ടികൾ ഈ ആക്രമണത്തിൽ സാക്ഷികളായിരുന്നു. പിതാവിന്റെ മരണത്തിന് ശേഷം അതിജീവനത്തിനായി തോമസ് കെൻഡക്കിയിലും ടെന്നസേലിയിലുമായി വിവിധങ്ങളായ ജോലികൾ ഏർപ്പെടുകയും 1800 തുടക്കത്തിൽ കെൻഡക്കിയിലെ ഹാർഡിൽ കൗണ്ടിയിൽ തന്റെ കുടുംബങ്ങളുമായി സ്ഥിരതാമസമാക്കുകയും ചെയ്തു. ലിങ്കന്റെ മാതാവായ നാൻസി ലൂസി ഹങ്ങന്റെ മകളായി കരുതപ്പെടുന്നുണ്ടെങ്കിലും നാൻസി ഹങ്ങിന്റെ ജനന സംബന്ധമായ രേഖകൾ ഇതുവരെ കണ്ടെടുത്തിട്ടില്ല. വില്യം എൻസൺ ലിങ്കൺ എഴുതിയ ഇത് അൺസ്ട്രസസ് ഓഫ് എബ്രഹാം ലിങ്കൺ എന്ന ഗ്രന്ഥത്തിൽ നാൻസി ജോസഫ് ഹാങ്ങിന്റെ മകളാണ്. എന്നിരുന്നാലും അവർ വിവാഹ ബന്ധത്തിൽ നിന്നാണോ പിറന്നത് എന്നതിനെ കുറിച്ച് ചർച്ച തുടരുന്നു. ആഡിൻ ബാബർ എന്ന മറ്റൊരു ഗവേഷകൻ നാൻസി ഹാങ്സ് എബ്രഹാം കാങ്ങിന്റെയും വിർജീനിയയിലെ സാറ ഹാർപ്പിന്റെയും മകളായിരുന്നു എന്ന് വാദിക്കുന്നു. ഒരു വിക് പാർട്ടി നേതാവ് എന്ന നിലയിൽ അദ്ദേഹം 8 നിയമസഭയിലും 2 കോൺഗ്രസിലും സേവനമനുഷ്ഠിച്ചു. ഇതിനുശേഷം അഭിഭാഷക ജോലിയിൽ തന്റെ പ്രായോഗിക പരിശീലനത്തിലേക്ക് അദ്ദേഹം പിന്തിരിഞ്ഞു. പടിഞ്ഞാറൻ പ്രയറി ഭൂപ്രദേശങ്ങളിൽ അടിമത്ത വ്യവസ്ഥ ആരംഭിക്കുന്നതിൽ ഡെമോക്രാറ്റുകൾ നേടിയ വിജയം അദ്ദേഹത്തെ പ്രകോപിതനാക്കുകയും അദ്ദേഹം 1854 വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് പുനഃപ്രവേശനം നടത്തുകയും ചെയ്തു. വിക് പാർട്ടി എന്ന പഴയ രൂപത്തിൽ നിന്നും അടിമത്ത വിരുദ്ധ ഡെമോക്രാറ്റുകളിൽ നിന്നുമായി പടിഞ്ഞാറൻ മേഖലയിൽ പുതിയ റിപ്പബ്ലിക്കൻ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ അദ്ദേഹം ഒരു നേതാവായി പ്രവർത്തിച്ചു. 1858 ഒരു ഉന്നത ദേശീയ ഡെമോക്രാറ്റിക് നേതാവായിരുന്ന സ്റ്റീഫൻ എഗ്ലാസുമായുള്ള വാഗ്വാദത്തിലൂടെ അദ്ദേഹം ദേശീയ ശ്രദ്ധ നേടിയിരുന്നു. ആ മത്സരം അദ്ദേഹത്തിന് നഷ്ടമായെങ്കിലും 1860 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഒരു മിതവാദിയായ പടിഞ്ഞാറൻ സ്ഥാനാർത്ഥിയായി ചാഞ്ചല്യമുള്ള ഒരു സംസ്ഥാനത്തിൽ നിന്നും അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. വടക്കൻ മേഖല പൂർണ്ണമായും തൂത്തുവാരിയ അദ്ദേഹം 1860 അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടിമത്തത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള തെക്കൻ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ
തള്ളിക്കളയുന്നതിന്റെ തെളിവായി അദ്ദേഹത്തിന്റെ വിജയത്തെ തെക്കൻ അടിമത്ത അനുകൂലികൾ എടുത്തുകാട്ടി. അവർ യൂണിയനിൽ നിന്നും വേർപെട്ട് ഒരു പുതിയ രാജ്യം രൂപീകരിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങി. എന്നാൽ വടക്കൻ സംസ്ഥാനങ്ങളിൽ ദേശീയത എന്നത് രൂഢമൂലമായ ഒരു ശക്തിയായിരുന്നതിനാൽ വേർപിരിയലിനെ അവർ ശക്തമായി എതിർത്തു. തുടർന്ന് വർഷങ്ങൾക്ക് ശേഷം 1865 April 14 വെള്ളിയാഴ്ച വാഷിങ്ടൺ DC ഫോർവേഡ് തിയേറ്ററിൽ വെച്ച് നടനും കോൺഫെഡറേറ്റ് അനുകൂലിയുമായ ജോൺ വിൽക്സ് ബൂത്ത് എന്നയാളുടെ വെടിയേറ്റാണ് ലിങ്കൺ മരണമടഞ്ഞത്. അമേരിക്കൻ ചരിത്രത്തിൽ വധിക്കപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റും പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ പ്രസിഡന്റുമാണ് അബ്രഹാം ലിങ്കൺ. അന്വേഷണം .com വേണ്ടി വിവിധ ബാബു. Trusted tradition of 155 years, Chemanur International Jewelers.